അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ കെ എസ് എഫ് ഇ ഇൻ അസോസിയേഷൻ വിത്ത് ജോയാലുക്കാസ്. ഇവിടെ ഒരാളുണ്ട്, ഞായറാഴ്ച ആയാലും വർക്കാ. ഇങ്ങനെയുണ്ട് ഒരു സ്ട്രെസ്. അതെ, ഈ തലമുടിയൊക്കെ കണ്ടിട്ടാ ഞാൻ വീണത്. സ്ട്രെസ് കാരണം മുടിയൊക്കെ അങ്ങ് പോയാലുണ്ടല്ലോ. ഇങ്ങ് വന്നേ. ഒരു കോളേജ് പ്രൊഫസറായ നിനക്ക്? അതെ, ഇത് വെറും ഹെയർ ഓയിൽ അല്ല, ഹെയർ എലിക്സറാ. അത് പുരുഷന്മാർക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്തത്. സഹ്യാദ്രി പ്രോസസ്സിലൂടെ ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ എലിക്സറാ. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ. പുരുഷന്മാരുടെ ഹോർമോൺ പ്രവർത്തനത്തിനനുസരിച്ച് പ്രത്യേകമായി ഡിസൈൻ ചെയ്ത അമൃത് വേണി ഹെയർ എലിക്സർ. അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 5 ബുധനാഴ്ച. പാർലമെന്ററി സമിതികളുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പ്രതിപക്ഷത്തെ മോദി സർക്കാർ പുറത്താക്കി. ആഭ്യന്തരം, ധനകാര്യം, പ്രതിരോധം, IT, വിദേശകാര്യം എന്നീ സമിതികളുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പ്രതിപക്ഷ നേതാക്കളെ നീക്കം ചെയ്ത് ഭരണകക്ഷി നേതാക്കളെ അവരോധിച്ചു. ഇതോടെ കോൺഗ്രസിന് ഒരു പാർലമെന്ററി സമിതി അധ്യക്ഷ സ്ഥാനം മാത്രമായി. പ്രതിപക്ഷത്തെ രണ്ടാമത്തെ വലിയ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന് ഒരു പാർലമെന്ററി സമിതി അധ്യക്ഷ സ്ഥാനവും ഇല്ലാതായി. ആഭ്യന്തര സമിതിയുടെ അധ്യക്ഷനായിരുന്ന കോൺഗ്രസിന്റെ മനു അഭിഷേക് സിംഗ്വിയെ മാറ്റി BJP റിട്ടയേർഡ് IPS ഓഫീസറായ ബ്രിജ്ലാലിനെ നിയമിച്ചു. IT സമിതിയുടെ അധ്യക്ഷനായിരുന്ന ശശി തരൂരിനെ മാറ്റി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനാംഗമായ പ്രതാപ് റാവു ജാദവിനെ നിയമിച്ചു. ജാപ്പനീസ് കടലിലേക്ക് ഉത്തരകൊറിയ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണത്തിന് തിരിച്ചടിയുമായി അമേരിക്കയും ദക്ഷിണ കൊറിയയും. ഇരു രാജ്യങ്ങളും ജപ്പാൻ കടലിലേക്ക് 4 മിസൈലുകൾ വിട്ടു. ഇതിനു പിറകെ LOC സഖ്യസേനയുടെ ബോംബർ വിമാനങ്ങൾ പറപ്പിച്ചു. ഉത്തരകൊറിയ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തത് മേഖലയിലാകെ ഭീതി പരത്തിയിരുന്നു. വിജയദശമി ദിനമായ ഇന്ന് ആയിരക്കണക്കിന് കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചു. ക്ഷേത്രങ്ങളിലും മറ്റും വിദ്യാരംഭത്തിന് അനേകായിരങ്ങളാണ് എത്തിയത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലും കോട്ടയം പനച്ചിക്കാട് ക്ഷേത്രത്തിലും തിരൂർ തുഞ്ചംപറമ്പിലും തൃശൂർ തിരുവുള്ളക്കാവിലും ആയിരങ്ങളാണ് എത്തിയത്. ഓറഞ്ച് ഇറക്കുമതിയുടെ മറവിൽ 1470 കോടി രൂപയുടെ ലഹരിമരുന്ന് ഇറക്കുമതി ചെയ്ത സംഭവത്തിൽ മലയാളി മുംബൈയിൽ അറസ്റ്റിൽ. വിജിൻ വർഗീസ് എന്നയാളാണ് DRI പിടിയിലായത്. 198 കിലോ മെത്തും 9 കിലോ കൊക്കൈനുമാണ് പിടികൂടിയത്. കാഞ്ഞിരപ്പള്ളിയിലെ പഴക്കടയിൽ നിന്നും മാമ്പഴം മോഷ്ടിച്ച പോലീസുകാരൻ ഷിഹാബിന് സസ്പെൻഷൻ. പൊതുജനങ്ങൾക്ക് മുന്നിൽ കേരള പോലീസിന് നാണം കെടുത്തിയെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. മാമ്പഴം മോഷ്ടിച്ച ദൃശ്യങ്ങൾ പുറത്തുവരികയും പോലീസ് കേസെടുക്കുകയും ചെയ്തതോടെ ഷിഹാബ് ഒളിവിലാണ്. സംഘപരിവാർ ഭീഷണിയെ തുടർന്ന് സിദ്ദിഖാപ്പൻ ഐക്യദാർഢ്യ സമ്മേളനം മാറ്റിവെച്ചെന്ന് സംഘാടകർ. പൗരാവകാശ വേദി ഇന്ന് 4 മണിക്ക് കോഴിക്കോട് ടൗൺഹാളിൽ നടത്താനിരുന്ന പരിപാടിക്കാണ് ഭീഷണി. MK രാഘവൻ MP, മുനവറലി തങ്ങൾ, KK രമ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കാനിരുന്നതാണ്. സംഘർഷ സാധ്യത ഉള്ളതിനാൽ പരിപാടി മാറ്റണമെന്ന് പോലീസ് ആവശ്യപ്പെടുകയാണുണ്ടായത്. സ്നേഹം ശശി തരൂരിനും വോട്ട് ഗാർഹിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ MP. തരൂർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളോട് യോജിപ്പുണ്ട്. പക്ഷേ തരൂരിന് സാധാരണ ജനങ്ങളുമായി ബന്ധമില്ല. തനിക്ക് AICC പ്രസിഡന്റോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആകാൻ ആഗ്രഹമില്ലാത്തതിനാൽ തരൂരിനോട് അസൂയയില്ലെന്നും K മുരളീധരൻ പറഞ്ഞു. പാലക്കാട് തങ്കം ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഡോക്ടർമാരെ പ്രതിക്കൂട്ടിലാക്കുന്നത് ശരിയല്ലെന്ന് IMA. അറസ്റ്റ് ഡോക്ടർമാരുടെ മനോവീര്യം തകർക്കും. ഡോക്ടർമാർക്ക് ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നും ഡോക്ടർമാർക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും IMA. ഇടുക്കി രാജമലയിൽ പിടിയിലായ കടുവയ്ക്ക് ഇടത് കണ്ണിനെ തിമിരം. 10 പശുക്കളെ കൊല്ലുകയും മറ്റു മൃഗങ്ങളെ ആക്രമിക്കുകയും ചെയ്ത് ഭീതി പരത്തിയ കടുവയെ ഇന്നലെയാണ് വനംവകുപ്പ് കെണിവെച്ച് പിടിച്ചത്. കാഴ്ചശേഷി കുറവായതിനാൽ സ്വാഭാവികമായ ഇരതേടൽ പ്രയാസമാകും. കടുവയെ പുനരധിവസിപ്പിക്കാനാണ് ആലോചന. അമ്മയ്ക്ക് അക്കൗണ്ട് ഉണ്ടോ? അറിയില്ല. അപ്പൊ സിനിമയിൽ കിട്ടണ പൈസക്ക് എന്താ ചെയ്യാ? മണ്ണു പോലെ സത്യാണ്, എന്റെ നെഞ്ചിന് പാട്ട് പോലെ സ്വന്താണ്. നാടിനും നഗരത്തിനും KSFE ഭദ്രത സ്മാർട്ട് സിറ്റികൾ 2022 കൈ നിറയെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഉത്തരാഖണ്ഡിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 25 മരണം, 21 പേരെ രക്ഷപ്പെടുത്തി. പൌരി ഗഡ്വാൾ ജില്ലയിലെ സിംദി ഗ്രാമത്തിൽ ഇന്നലെ രാത്രി വിവാഹ സംഘം സഞ്ചരിച്ചിരുന്ന ബസ് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. ബസ്സിൽ 50 പേരുണ്ടായിരുന്നു.
ഉത്തരാഖണ്ഡിലെ ഹിമപാതത്തിൽപ്പെട്ട പർവ്വതാരോഹകരിൽ 10 പേരുടെ മൃതദേഹം കണ്ടെത്തി. എവറസ്റ്റ് കീഴടക്കി റെക്കോർഡിട്ട പ്രമുഖ പർവ്വതാരോഹക സവിത കൻസ്വാൾ മരിച്ചവരിൽ ഉൾപ്പെടുന്നു. കാണാതായ 13 പർവ്വതാരോഹകരെ കണ്ടെത്തിയില്ല. ഇവർക്കായി തെരച്ചിൽ തുടരുകയാണ്. രാജ്യത്ത് മതാടിസ്ഥാനത്തിലുള്ള അസമത്വം അവഗണിക്കാനാവില്ലെന്നും ജനസംഖ്യ നിയന്ത്രിക്കാൻ നിയമം ആവശ്യമാണെന്നും RSS തലവൻ മോഹൻ ഭാഗവത്. വിജയദശമി ദിനത്തിൽ നാഗ്പൂരിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ തലത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്ന തെലങ്കാന രാഷ്ട്രസമിതിയുടെ പേര് ഭാരത രാഷ്ട്രസമിതി എന്നാക്കി മാറ്റി. തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലായിരുന്നു പ്രഖ്യാപനം. JDS നേതാവ് കുമാരസ്വാമി, തമിഴ്നാട്ടിലെ വിടുതലൈ ചിരിതൈകൾ കക്ഷി നേതാവ് തിരുമാവളവൻ എന്നിവർ പ്രഖ്യാപന യോഗത്തിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണമെന്ന ഉത്തരവ് ജനാധിപത്യ വിരുദ്ധമാണെന്ന് പ്രതിപക്ഷ കക്ഷികൾ. പാർലമെന്ററി കാര്യ സമിതികളുടെ അധ്യക്ഷ സ്ഥാനം പിടിച്ചെടുത്തത് മോദി ഭരണത്തിലെ ഏകാധിപത്യത്തിന്റെ അടയാളമാണെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. 5G സേവനങ്ങൾ ഇന്ന് ഇന്ത്യയിൽ ആരംഭിച്ചിരിക്കെ 6G ഇന്ത്യ മുൻനിരക്കാരാകുമെന്ന് കേന്ദ്ര ടെലികോം മന്ത്രി അശ്വിനി വൈഷ്ണവ്. 6G വികസിപ്പിക്കുന്നതിന് ആവശ്യമായ നിരവധി സാങ്കേതിക വിദ്യകളുടെ പാറ്റന്റ് ഇന്ത്യൻ ഡെവലപ്പർമാരുടെ കൈവശമുണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഗുജറാത്തിലെ സൂറത്തിൽ പിടിച്ചെടുത്തത് 317 കോടി രൂപയുടെ കള്ളനോട്ട്. അഹമ്മദാബാദ് മുംബൈ ഹൈവേയിൽ പാണ്ഡി ഗ്രാമത്തിന് സമീപം ദിക്രി എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ ആംബുലൻസിൽ നിന്ന് 25 കോടിയുടെ കള്ളനോട്ട് പിടിച്ചെടുത്തിരുന്നു. ഇതിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മൊത്തം 316.98 കോടി രൂപയുടെ വ്യാജ കറൻസി നോട്ടുകൾ കണ്ടെത്തിയത്. വാഹനാപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാൻ എത്തിയ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കിടയിലേക്ക് കാർ ഇടിച്ചു കയറി 5 പേർ മരിച്ചു. മുംബൈയിലെ ബാന്ദ്ര വേർലി സീലിംഗ് റോഡിൽ പുലർച്ചെ 2:45 അപകടം. അപകടത്തിൽ 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിവാഹങ്ങൾക്ക് ആഭരണങ്ങൾ ഒരു സവിശേഷ ചാരുത നൽകുന്നു. ട്രഡീഷണൽ വിവാഹത്തിന്റെ ആഭരണങ്ങളാകട്ടെ, തീം വെഡിങ്ങിനായുള്ള മാച്ചിംഗ് ആഭരണങ്ങളാകട്ടെ, ഓരോ വിവാഹവും സ്പെഷ്യലും അവിസ്മരണീയവുമാക്കുന്നു ആഭരണങ്ങൾ. ചില ആഭരണങ്ങൾ അങ്ങനെയാണ്, അവ ഓർമ്മകളെ പ്രഭാമയമാക്കുന്നു. ഇത്തരം ഓരോ സ്പെഷ്യൽ വിവാഹവും കൂടുതൽ സ്പെഷ്യൽ ആക്കുവാൻ ജോയ് ആലുക്കാസ് കാഴ്ചവെക്കുന്നു അനുഗ്രഹ ബ്രൈഡൽ ജ്വല്ലറി കളക്ഷൻ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലെ വീട്ടിൽ LED TV പൊട്ടിത്തെറിച്ച് 16-കാരൻ മരിച്ചു. വീട്ടിലുണ്ടായിരുന്ന 3 പേർക്ക് പരിക്കേറ്റു. സ്ഫോടനത്തിൽ കോൺക്രീറ്റ് സ്ലാബുകളും ഭിത്തിയുടെ ഒരു ഭാഗവും തകർന്നു വീണു. നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് വിജയദശമി ആഘോഷ പരിപാടികൾ. എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയ വനിത സന്തോഷ് യാദവാണ് മുഖ്യാതിഥി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് RSSന്റെ പരിപാടിയിൽ ഒരു വനിത മുഖ്യാതിഥിയായി എത്തുന്നത്. ഷോപ്പിയാനിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടി. 4 ഭീകരരെ വധിച്ചു. ദ്രാച്ചിലെ ഏറ്റുമുട്ടലിൽ 3 ഭീകരർ കൊല്ലപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ യുക്രൈൻ സന്ദർശിക്കാൻ ക്ഷണിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. കഴിഞ്ഞ ദിവസം ഇരുവരും നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിനിടെ താൻ മോദിയെ ക്ഷണിച്ചെന്ന് സെലൻസ്കി വെളിപ്പെടുത്തി. ട്വിറ്ററിനെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് വീണ്ടും ഇലോൺ മസ്ക്. ഏറ്റെടുക്കൽ കരാറിൽ നിന്ന് പിന്മാറിയതിനെതിരെ നിയമ നടപടികൾ ആരംഭിച്ചിരിക്കെയാണ് ട്വിറ്ററിനെ ഏറ്റെടുക്കാമെന്ന് മസ്ക് പറഞ്ഞത്. $4,400 കോടി ട്വിറ്ററിനെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നാണ് ഇലോൺ മസ്ക് ട്വിറ്റർ ബോർഡിനെ നേരത്തെ അറിയിച്ചിരുന്നത്. ഒരു ഷെയറിന് $54.20 ആയിരുന്നു വാഗ്ദാനം. ചൊവ്വയിൽ പരിവേഷണം നടത്തുന്ന ഇൻജനിവിറ്റി ഹെലികോപ്റ്ററിന്റെ അടിയിൽ അജ്ഞാത വസ്തു. ഹെലികോപ്റ്ററിന്റെ 33-ാമത്തെ പറക്കലിന് ഇടയിലാണ് നാവിഗേഷൻ ക്യാമറയിലെ ദൃശ്യങ്ങളിൽ ഈ വസ്തു കണ്ടത്. ഹോളിവുഡിലെ മാതൃകാ താരദമ്പതികളായിരുന്ന ബ്രാഡ് പിറ്റിനെതിരെ കോടതിയിൽ അധിക്ഷേപകരമായ പെരുമാറ്റമെന്ന രണ്ടു വാക്കിൽ നടത്തിയ ആരോപണം വിശദീകരിച്ച് മുൻ ഭാര്യ ആഞ്ചലീന ജോളി. 2016 വിവാഹമോചന കേസിൽ ബ്രാഡ് പിറ്റ് അധിക്ഷേപിച്ചെന്നായിരുന്നു കോടതിയെ അറിയിച്ചത്. ഈ അധിക്ഷേപത്തെക്കുറിച്ചുള്ള വിശദവിവരങ്ങളാണ് മറ്റൊരു കേസിൽ ഇപ്പോൾ പുറത്തുവിട്ടത്. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഏറ്റവും വലിയ നുണയനാണെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ്. ഇമ്രാൻ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തുവെന്നും പാക് പ്രധാനമന്ത്രി ആരോപിച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in. വാർത്തകൾ വിരൽത്തുമ്പിൽ.